എനിക്കേറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഏഴ് തുടങ്ങി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അപ്പസ്തോലന്മാരെ അയക്കുന്ന ഭാഗം അവിടെ കാണാൻ സാധിക്കും പോകുവിൻ ദൈവരാജ്യ സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവൻ യേശുവിൻ്റെ പ്രേഷിത കൽപ്പനയാണിത് സുവിശേഷ പ്രഘോഷണം യേശു ഈ ലോകത്ത് തുടങ്ങിവെച്ച രക്ഷാദൗത്യത്തിൻ്റെ പ്രഘോഷകരും പിൻഗാമികളുമാകുവാൻ ശിഷ്യർക്ക് യേശു പരിശീലനം നൽകുന്നു ഓരോ ക്രിസ്ത്യാനിയും പ്രേക്ഷിതനാണ് മിഷനറിയാണ് നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് പറയാൻ നമുക്ക് കടമയുണ്ട് യേശുവിനെ പോലെ ജീവിച്ച് കാണിക്കുവാനുള്ള ഉത്തരവാദിത്വവുമുണ്ട് വിശുദ്ധ പൗലോ ശ്രീഖ പറയും ഞാൻ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം പ്രേഷിത പ്രവർത്തനത്തിൻ്റെ രുചി ആസ്വദിച്ച വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പറയാനായി സാധിക്കൂ പ്രേഷിത പ്രവർത്തനത്തിൽ അടങ്ങിയിരിക്കുന്ന അസ്വസ്ഥതകളെ വളരെ സ്വീകാര്യമായി സ്വന്തമാക്കുന്നതിൻ്റെ തോതനുസരിച്ചാണ് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ രുചി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പ്രേഷിത പ്രവർത്തനത്തിലേക്ക് നമ്മളൊരു എത്തിനോട്ടം നടത്തിയാൽ അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള പാരീസ് സർവകലാശാലയിലെ തത്വശാസ്ത്ര അധ്യാപകനായിരുന്ന ഫ്രാൻസിസ് സേവിയറിനോട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ചോദിച്ചും ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവനെന്ത് പ്രയോജനം ജീവിതത്തെ പിടിച്ചുലച്ച വാക്യമായിരുന്നു അത് അടിമുടി പരിവർത്തനം വരുത്തി അങ്ങനെ ഈശോയുടെ ഉത്തമ പ്രേഷിതനായി ഈശോ സഭ വൈദികനായി അദ്ദേഹം ഇന്ത്യ മലാക്ക ജപ്പാൻ ഈ രാജ്യങ്ങളിൽ പത്തു വർഷത്തോളം പ്രേഷിത പ്രവർത്തനം നടത്തി ഇവിടേക്ക് ഇവിടേക്കെത്തുന്നതിന് ഇന്ത്യയിലെത്തിച്ചേരുന്നതിന് ഒരു വർഷത്തെ കപ്പൽ യാത്ര അദ്ദേഹം നടത്തി അങ്ങനെ ദീർഘമായ യാത്ര ചെയ്ത് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ തീഷ്ണതയ ഇവിടെ എത്തുകയും അദ്ദേഹം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്ന സമയങ്ങളിൽ ദരിദ്രരുടെ ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം അദ്ദേഹം ജീവിച്ചു ഭക്ഷിക്കാൻ ആഹാരമില്ലാതെ വരുന്ന സമയം വിശക്കാതിരിക്കാൻ ഉപ്പും കുരുമുളകും കഴിച്ചും വെള്ളം കുടിച്ചും അദ്ദേഹം ദിവസങ്ങളോളം ജീവിച്ചു പകൽ മുഴുവൻ സുവിശേഷം പ്രസംഗിച്ചും വേദപാഠം പഠിപ്പിച്ചും മാനസാന്തരപ്പെട്ട വിശ്വാസികൾക്ക് ജ്ഞാനസ്നാനം നൽകിയും അദ്ദേഹം സമയം ചെലവിട്ടു രാത്രി മുഴുവനും പ്രാർത്ഥനയിലും പഠനങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടു എനിക്ക് ആത്മാക്കളെ നൽകുക ബാക്കിയുള്ളതെല്ലാം എടുത്തുകൊള്ളുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം ഓരോ പ്രേഷിതനും സ്വന്തമാക്കേണ്ട ഒരു മാതൃകയാണിത് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ നിരോജ്വലമായ ഒരു ഉദാഹരണമാണ് വിസ ഫ്രാൻസിസ് സേവിയറിൻ്റെ പ്രേഷിത പ്രവർത്തനം ഈശോ അപ്പൊസ്തലന്മാരെ പ്രേഷിത പ്രവർത്തനത്തിന് അയയ്ക്കുമ്പോൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് രോഗികളെ സുഖമാക്കുക മനുഷ്യജീവൻ ദൈവത്തിൻ്റെ സൗജന്യദാനമാണ് വിശുദ്ധ പൗലോസ്ലീക നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ലഭ്യമായിട്ടുള്ളതെല്ലാം ദാനമല്ലേ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ട് എന്നവകാശപ്പെടാൻ എന്താണുള്ളത് എല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ജീവൻ സംരക്ഷിക്കാനും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരെ നമ്മൾ രോഗികളാക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് ഭാരമാകാതെ പ്രിയമുള്ളവരായി തീരണം എന്നാണ് അതിൻ്റെ ചുരുക്കം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ജീവിത ശൈലിയുമെല്ലാം മറ്റുള്ളവർക്ക് എപ്പോഴും കരുണയും കരുതലും നൽകി ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് വിശുദ്ധ മദർ തെരേസ സമൂഹത്തിലെ ദുർബലരോട് എപ്പോഴും അനുകമ്പ കാണിച്ചിരുന്നു അത് നമുക്ക് വ്യക്തമായിട്ടറിയാം അമ്മ ഒരു ദിവസം രാവിലെ ദിവ്യബലി കഴിഞ്ഞ് കോൺവെൻ്റിൽ തിരിച്ചെത്തിയിട്ട് പതിവ് പോലെ മറ്റ് സഹോദരിമാരെ ചാപ്പലിലേക്ക് വിളിച്ചു വരുത്തി ഉപദേശം നൽകുകയാണ് ആ സഹോദരിമാരോട് പറഞ്ഞു പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് വന്നിരിക്കുകയാണ് ദിവ്യബലി മധ്യ വൈദികൻ കൂതാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയം യേശുവിൻ്റെ ശരീരവും രക്തവും കയ്യിലെടുത്ത് എന്തുമാത്രം ഭക്തിയോടുകൂടെയാണ് ആ കർമ്മം നിർവഹിച്ചത് അതുപോലെയാകണം നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരോട് പെരുമാറേണ്ടത് പ്രത്യേകിച്ച് രോഗികളോടും ദുർബലരോടും ഭക്തി ആദരവോടുകൂടെ സ്നേഹ കൂടെ നമ്മൾ പെരുമാറണം എന്ന് മദർ തെരേസ ഒരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ഓടയിൽ പുഴുവരിച്ചു കിടക്കുന്ന മൃതപ്രായനായ ഒരു മനുഷ്യനെ കാണുന്നു വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടിട്ട് അമ്മ പെട്ടെന്ന് പുറത്തേക്കിറങ്ങുകയും ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നു കൂടെയുണ്ടായിരുന്ന സിസ്റ്റേഴ്സും ഓടിയെത്തി ആ മനുഷ്യനെ താങ്ങിയെടുത്ത് വണ്ടിയിൽ കയറ്റി അവർ താമസിച്ചിരുന്ന കോൺവെൻ്റിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആവശ്യമായ ശുശ്രൂഷകൾ നൽകി ഏതാനും ദിവസം അവിടെ താമസിപ്പിച്ചു അപ്പോഴേക്കും ആ മനുഷ്യന് അല്പം ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിച്ചു സന്തോഷമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ തെരുവിൽ കന്നുകാലികളെപ്പോലെയാണ് ജീവിച്ചത് ഞാനിപ്പോൾ ഒരു മാലാഹയെ പോലെയാണ് ഇവിടെ കഴിയുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാവരും ദരിദ്രരും രോഗികളും അനാഥരുമാണ് നാം ജനിക്കുമ്പോൾ അതിജീവനത്തിനായി മാതാപിതാക്കളുടെ പരിചരണം സ്വീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ വളർച്ചയിലെ ഓരോ ഘട്ടത്തിലും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഓരോരുത്തർക്കും എനിക്കും നിങ്ങൾക്കും എന്നും ഓർമ്മ വേണം ഓർത്തിരിക്കേണ്ട വസ്തുതയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്നു മറ്റുള്ളവരെയും ജീവിക്കുവാൻ അനുവദിക്കുക മറ്റുള്ളവർക്ക് സാധിക്കാവുന്നിടത്തോളം സുഖം നൽകുക രോഗികളാക്കാതെ അവരെ സമൂഹത്തിലെ വെറുക്കപ്പെട്ടവരായി ഉച്ചിഷ്ടങ്ങളായി കാണാതെ സഹാനുഭാവത്തിൽ കണ്ടുകൊണ്ട് അവരെ സാധിക്കാവുന്നിടത്തോളം സ്നേഹിക്കുവാനും സഹായിക്കുവാനും മനസ്സു കാണിക്കണം എന്നാണ് ഈശോ ലളിതമായി നമുക്ക് പറഞ്ഞു തരുന്നത് രണ്ടാമതായി മരിച്ചവരെ ഉയർപ്പിക്കുക ഈശോ അപ്പോസ്തലന്മാർക്ക് നൽകുന്ന ഉപദേശമാണത് പ്രേഷിത പ്രവർത്തനത്തിലെ ഒരു ഘടകമാണത് ഈശോ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാൻ സമൃദ്ധമായി നൽകാൻ വിശുദ്ധ വിശുദ്ധയോഗന് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥ അവിടെ വിവരിക്കുന്നു നിയമജ്ഞരും പരിസയരും ചേർന്ന് പാപിനിയായ സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ ഒരു കൂസലും കൂടാതെ എത്തിച്ചു അവരുടെ ആവശ്യം അവളെ കല്ലെറിഞ്ഞുകൊല്ലുക ജീവൻ എടുക്കുക എന്നുള്ളതായിരുന്നു ഈശോ അത് ഗൗരവമായി കാണുന്നില്ല അവരുടെ ആവശ്യം അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഈശോ ആ സമയം അത് ശ്രദ്ധിക്കാതെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഈശോ അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ അവർ ഓരോരുത്തരായി അവിടുന്ന് സ്ഥലം വിടുന്നതായി നമ്മൾ കാണുന്നു എന്നിട്ട് ഈശോ ആ സ്ത്രീയോട് ചോദിക്കുന്നു നിന്നെ ആരും വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല ഞാനും നിന്നെ വിധിക്കുന്നില്ല പെക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് ഈശോ ഈ ലോകത്ത് വന്നത് ജീവൻ നൽകാനും സമൃദ്ധമായി നൽകാനുമാണ് ഈശോയുടെ ഈ മനോഭാവം ധരിക്കുന്നവരായിരിക്കണം ക്രൈസ്തവരായ നമ്മൾ മൂന്നാമതായി നമ്മൾ കാണുന്നത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക എന്ന യേശുവിൻ്റെ ആഹ്വാനമാണ് കുഷ്ഠരോഗിയെ മലീമസമായ ഒരു വ്യക്തിയായിട്ടാണ് യഹൂദർ അന്ന് കണ്ടിരുന്നത് കുഷ്ഠരോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യായ അധ്യായം നാല്പതാം വാക്യത്തിൽ ഈശോയോട് ഒരു കുഷ്ഠരോഗി വളരെ ദയനീയമായ വിധ വിധത്തിൽ ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട് യേശുവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി തിന്നുകൊണ്ട് പറഞ്ഞു അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും അതിൻ്റെ അർത്ഥം എനിക്ക് അവകാശമില്ല സുഖമാകാൻ കാരണം ഞാൻ പാവിയാണ് ഞാൻ മെറുക്കപ്പെട്ടവരാണ് ഞാൻ ശപിക്കപ്പെട്ടവനാണ് അങ്ങയുടെ ഔദാര്യത്തിൽ മാത്രമേ എനിക്ക് സൗഖ്യം പ്രാപിക്കാൻ സാധിക്കൂ ഈശോ അവരോട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യം പ്രാപിക്കുക സമൂഹത്തിലെ ഏറ്റവും ദൗർബല്യമുള്ള ദുർബലരായ അതിർവരമ്പിൽ കഴിയുന്ന വ്യക്തികളോട് എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടതെന്നും എങ്ങനെയാണ് അവരെ കാണേണ്ടതെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തി തരികയായിരുന്നു യേശു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ആറ് സെൻ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പതിവുള്ള പൊതുദർശന സമയം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വിശ്വാസികളെ ആശീർവദിച്ച് മുന്നോട്ട് നീങ്ങുന്നു പാപ്പായുടെ ശ്രദ്ധ ഒരു രോഗിയുടെ മേൽ പതിഞ്ഞു ശരീരം മുഴുവനും മുഴകളും വൃണങ്ങളും കൊണ്ട് നിറഞ്ഞ് ദുർഗന്ധം വപിക്കുന്ന ഒരു മനുഷ്യൻ അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ബിനീജിയോ പാപ്പ അയാളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നും വിനീജിയുടെ തലയിൽ തൻ്റെ കരങ്ങൾ വെച്ച് തഴുകാനും തുടങ്ങി അയാളെ പാപ്പ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പാപ്പ കുനിഞ്ഞ് അയാളുടെ മുഖത്തും സിരസിലും തുരുതുരേ ചുംബിച്ചു പാപ്പയുടെ നെഞ്ചിലേക്ക് ബിനീജിയോയുടെ ശിരസ് ചാഞ്ഞമർന്നും വിനീജിയോ ആ ധന്യമുഹൂർത്തേക്കുറിച്ച് പറയുന്നത് ഒരവാച്യമായ അനുഭൂതി എനിക്ക് ലഭിച്ചതുപോലെ തോന്നി എന്നെ കാണുന്നവർ എപ്പോഴും എന്നെ വെറുത്തിരുന്നു എൻ്റെ അടുക്കൽ വരുവാനോ എന്നോട് സംസാരിക്കുവാനോ പലർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ പാപ്പായ ദൂരെ നിന്ന് ഒന്ന് കാണണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്നാൽ പാപ്പ എൻ്റെ അടുക്കലെത്തുകയും എന്നെ തൊടുകയും തഴുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തു ഈ നിർനിമേഷമായ നിമിഷം എൻ്റെ ജീവിതത്തിൽ സ്വർഗീയ അനുഭൂതി ഉണ്ടായി എന്നും പരിശുദ്ധ പിതാവിൻ്റെ ഈ പ്രവർത്തനത്തെ ലോകം അന്ന് വീക്ഷിച്ചത് യേശുക്രിസ്തു ക്രിസ്തു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ അതേ പ്രതിച്ഛായയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പാക്കും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അസീസിയിലെ തെരുവേദിയിൽ അലഞ്ഞ് തിരിഞ്ഞ് പിക്ഷയാജിച്ചിരുന്ന കുഷ്ഠരോഗികളെ വിശുദ്ധ ഫ്രാൻസിസ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചിരുന്നതുപോലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കുഷ്ഠരോഗികളോടും മറ്റ് അനാഥരോടും കാണിക്കുന്ന ആ പ്രവൃത്തി കണ്ട് ലോകം പറയുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് തിരികെ വന്നിരിക്കുന്നുവെന്ന് ഇവിടെ നമുക്ക് നൽകുന്ന സന്ദേശം സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരോട് അനുകമ്പ കാണിക്കണം കരുണ കാണിക്കണം എന്ന സന്ദേശമാണ് നാലാമതായി ഈശോ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം നിങ്ങൾ പിശാജുക്കളെ ബഹിഷ്കരിക്കണം പിശാജിൻ്റെ പിടിയിലകപ്പെടുക എന്ന് പറഞ്ഞാൽ തിന്മയുടെ ശക്തിക്ക് അടിമപ്പെടുക എന്നാണ് അർത്ഥം അതിനുള്ള ഒന്നാന്തരം ഉദാഹരണമാണ് മാർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് തുടങ്ങി ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ലഘ്യുവൻ ബാധിച്ച ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകന്ന് സിബിത്തേരിയിൽ വസിക്കുന്നു തന്നെത്താൻ മുറിപ്പെടുത്തുകയും മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയുമാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദം എല്ലാവരാലും വെറുക്കപ്പെടുന്നു എന്ന പ്രതീതിയിൽ ആ മനുഷ്യനും എല്ലാവരെയും വെറുക്കുന്നു കാണുന്നവരെയൊക്കെ ഉപദ്രവിക്കുവാനും ചീത്ത പറയുവാനും അദ്ദേഹം ശ്രദ്ധിക്കുന്നു ഇങ്ങനെ ആ ലഘിയോൻ ബാധിച്ച വ്യക്തിയെ സംബന്ധിച്ച് സമൂഹത്തിൽ നിന്നും അകന്ന് ദൈവത്തിൽ നിന്നും അകന്ന് നന്മയിൽ നിന്നും അകന്ന് വെളിച്ചത്തിൽ നിന്നും മാറി ഇരുട്ടിൽ വസിക്കാനും തിന്മ ആവോളം ചെയ്ത് സംതൃപ്തി നേടുവാനും ശ്രദ്ധിക്കുന്നു നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ ലംഘിക്കുന്നതിനാണ് ആ വ്യക്തിക്ക് താല്പര്യം ഇങ്ങനെ പിശായുബാധയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ തിന്മയുടെ അടിമത്വം അനുഭവിക്കുന്ന വ്യക്തിയാണ് എന്ന് ചുരുക്കം ഇത്തരത്തിൽ മനുഷ്യപ്രകൃതിക്ക് ചേരാത്ത ജീവിതം നയിക്കുന്ന വ്യക്തികളെ തനിമയിലേക്ക് കൊണ്ടുവരുന്നതിന് ഈശോ തൻ്റെ പ്രേഷിത പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി അത് ശ്രദ്ധയോടെ നയിക്കണമെന്ന് ശിഷ്യന്മാരെ പ്രത്യേകിച്ച് അപ്പോസ്ഥലന്മാരെ ഓർമ്മപ്പെടുത്തുന്നു ഈ ചുമതല ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ടത് ക്രൈസ്തവരായ നമ്മളാണ് നമ്മിലുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ മാറ്റുക എന്നതോടൊപ്പം മറ്റുള്ളവരിൽ അത് കാണുമ്പോൾ സ്നേഹബുദ്ധിയ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും നമുക്ക് സാധിക്കണം അന്ധകാരത്തിൻ്റെ ബന്ധനാവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ കൊണ്ടുവരണം അതാണ് ദൈവരാജ്യ അനുഭവം അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സാർത്ഥകമാകുവാൻ വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിക്കണം അതിനുള്ള കൃപയും അനുഗ്രഹവും നല്ലവനായ ദൈവം ഓരോരുത്തർക്കും നൽകട്ടെ